കുട്ടിക്കാലത്ത് ഞാൻ കലാരംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങിയ ഒരാളാണ്. അച്ഛൻ ഡാൻസ് മാഷ്ടറായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കൂടെ തന്നെയാണ് ഡാൻസും പാട്ടും ഒക്കെ അഭ്യസിച്ചതെന്ന് പറയാം. പാട്ട് കൂടുതലും പഠിപ്പിച്ചത് കുഞ്ഞിഷുള്ള എന്ന് പറയുന്ന ഭാഗവരായിരുന്നു. പക്ഷേ ഈ സമയത്തെല്ലാം എൻ്റെ മനസ്സിൽ ഞാൻ സ്വപ്നം കണ്ടു നടക്കുന്നതൊക്കെ സിനിമയായിരുന്നു. യേശുദാസ്, പ്രൈം മിനിസ്റ്റർ, ഇങ്ങനെയുള്ള ആരാധ്യരായ കലാകാരന്മാരായിരുന്നു എൻ്റെ മനസ്സ് മുഴുവൻ. എങ്ങനെയെങ്കിലും സിനിമയിൽ വരണം എന്നുള്ള ചിന്ത കുട്ടിക്കാലം പോലെ ഉണ്ടായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നുവെങ്കിൽ പോലും പിന്നീട് കുറേ കഴിഞ്ഞപ്പോഴേക്കും ഒരു 10, 16, 17 വയസ്സൊക്കെ എത്തിയപ്പോഴേക്കും ഒരു സംവിധായകൻ്റെ ഒരു രീതിയാണ് എനിക്ക് എന്ന് സ്വയം തോന്നുകയും ഫ്രണ്ട്സ് പറയുകയും ചെയ്തിരുന്നു. പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ആ പുസ്തകങ്ങളെ മനസ്സുകൊണ്ടൊന്ന് സിനിമയാക്കി മാറ്റാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ കൂട്ടുകാർ പറയും, നീ ഇങ്ങനൊരു രംഗം തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ക്രിയേറ്റിവിറ്റി പ്ലസ് കമാൻഡിങ്, അതാണ് ക്രിയേറ്റിവിറ്റിയോടൊപ്പം കമാൻഡിങ്ങും കൂടെ ഉള്ള ജോബ്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സംവിധായകനാകണമെന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ സ്വപ്നം മനസ്സിൽ ഉദിച്ചത്. അങ്ങനെ കുടംബകത്ത് പോയി. എല്ലാവരും അന്ന് കുടംബകത്ത് പോയാലേ സിനിമ അടിക്കാൻ പറ്റത്തുള്ളൂ. വളരെ കഷ്ടപ്പെട്ട് പി കെ ജോസഫ് എന്ന് പറയുന്ന ഗുരുവിനെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് തുടങ്ങി. 79 പഠിച്ചു തുടങ്ങി. 84 ആദ്യത്തെ പടം ഡയറക്റ്റ് ചെയ്തു, ആഗ്രഹം എന്ന് പറയുന്ന സിനിമ. അസോസിയേറ്റ് ഡയറക്ടറായി ഒട്ടനവധി ചിത്രങ്ങളൊന്നും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 4-5 സിനിമകൾ മാത്രമേ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ എനിക്ക് സ്വന്തമായിട്ട് ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള അവസരം കിട്ടി. അതും ഒരു വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. മരിപ്പച്ച എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അസോസിയേറ്റഡ് വർക്ക് ചെയ്ത സിനിമയിൽ തിരക്കഥ എഴുതിയതും ഞാനാണ്. അന്നത്തെ ഏറ്റവും വലിയ താരങ്ങളുള്ള നസീർ സാർ അടക്കമുള്ളവരുടെ സിനിമ. അതിൻ്റെ വിതരണക്കാരൻ ഗിരീഷ് പിക്ചേഴ്സ് രാജൻ, കോഴിക്കോട്ടുള്ള. അന്നത്തെ ഏറ്റവും എന്താ പറയുക, വലിപ്പമുള്ള ഒരു നിർമ്മാണ വിതരണ കമ്പനിയുടെ ഉടമസ്ഥനായിരുന്നു രാജേട്ടൻ. അപ്പോൾ മരിപ്പച്ച റിലീസ് ചെയ്തത് അദ്ദേഹമാണ്. അപ്പോൾ ആ സിനിമയെക്കുറിച്ചുള്ള റിസൾട്ടും കാര്യങ്ങളും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾ ഞാനാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പെട്ടെന്നൊരു ദിവസം റോഡിൽ നടന്നു പോയി എന്നെ ഒരു കാറിൽ സഞ്ചരിച്ചിരുന്ന രാജേട്ടൻ കാറ് ഒതുക്കി നിർത്തിയിട്ട് അരികിലേക്ക് വിളിച്ചിട്ട് ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ധൈര്യമുണ്ടോ, നാളെ എൻ്റെ ഓഫീസിലേക്ക് ഒന്ന് വരൂ എന്ന് പറയുകയാണ്. അങ്ങനെയാണ് എനിക്ക് ആദ്യത്തെ സിനിമ കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നും സിനിമയിലേക്ക് കടന്നു വരാൻ പലർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു എങ്കിൽ പോലും ഒരു പടം സ്വന്തമാക്കാൻ ഒട്ടും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ സൗന്ദര്യപ്പിണക്കം, ആദ്യം ആഗ്രഹം, പിന്നെ പാവം ക്രൂരം, പിന്നെ സൗന്ദര്യപ്പിണക്കം, അങ്ങനെ 3 ചിത്രങ്ങൾ. ആ 3 ചിത്രങ്ങളിൽ പാവം ക്രൂരനായിരുന്നു സാമ്പത്തികമായിട്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ സിനിമ. എനിക്ക് തമിഴിൽ തെലുങ്കിലുമൊക്കെ നല്ല പേരുണ്ടാക്കിയൊരു സിനിമ കൂടിയായിരുന്നു പാവം ക്രൂരൻ. ഡയറക്ടർമാരിൽ മലയാളത്തിൽ ഞാൻ ആദ്യമേ ഇഷ്ടപ്പെട്ടിരുന്നതും സ്വയം തന്നെ ഗുരുക്കന്മാരെ പോലെ മനസ്സിൽ കരുതിയിരുന്നതും കെ എസ് സേതുമാധവൻ, മധുസാറ്, പിന്നെ വിൻസെൻ്റ് മാഷ്, അങ്ങനെയുള്ളവരായിരുന്നു. തമിഴിലെനിക്ക് കെ ബാലചന്ദർ, ഭാരതിരാജ, ഈ പറഞ്ഞ ഡയറക്ടേഴ്സായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഞാൻ ഗുരുവായിട്ട് സങ്കല്പിച്ചിരുന്ന ഡയറക്ടേഴ്സ്. അതിൽ ഏറ്റവും എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഡയറക്ടർ എന്ന് പറയുന്നത് ഭാരതിരാജ. അദ്ദേഹത്തിൻ്റെ മേക്കിങ്ങിലെ ഒരു കാവ്യാത്മകത അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പുള്ളിയുടെ വർക്ക് ചെയ്യുന്ന അസോസിയേറ്റുകളിൽ പലപ്പോഴും അദ്ദേഹം എടുക്കുന്ന ഷോട്ടുകൾ എന്തിനു വേണ്ടിയാണ് എന്ന് പോലും അറിയാറില്ലായിരുന്നു. എഡിറ്റിംഗ് ടേബിളിൽ ഫിലിം ഉണ്ടാക്കിയിരുന്ന ഡയറക്ടറാണ്. അതായത് എക്സ്പോസ് ചെയ്ത് കൂട്ടിയിട്ട്
എഡിറ്റിംഗ് ടേബിളിലാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ സിനിമയായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ വളരെ അപൂർവമായ കഴിവുകളുള്ള കുറേ ഡയറക്ടേഴ്സ്, മലയാളത്തിൽ നേരത്തെ പറഞ്ഞ സേതുനാഥൻ സാറെന്ന് പറഞ്ഞാൽ, ഈ കുടുംബകഥകൾ ചലച്ചിത്രമാക്കുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന ഒരു കൈയൊതുക്കം അത് വളരെ മികച്ചതായിരുന്നു. പിന്നെ വിൻസെന്റ് മാഷ്, അന്നേ ഭാർഗവി നിലയം പോലുള്ള സിനിമകൾ ചെയ്യുന്ന കാലഘട്ടം മുതൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫി മാത്രമല്ല ക്യാമറ ആംഗിൾസ്, ലൈറ്റിംഗ്, എനിക്കൊന്ന് ഭാർഗവി നിലയം എന്ന് പറയുന്നത് പോലെ പലതരം ഹൊറർ ഫിലിംസ് നമ്മുടെ സിനിമകളിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും എന്നും വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഭാർഗവി നിലയം. പ്രത്യേകിച്ചും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ഒരു നിഴലും വെളിച്ചവും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭയാനകത ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് അത്യപൂർവമായൊരു കഴിവാണ്. അപ്പം ഭാസ്കര മാഷെ ഇഷ്ടപ്പെട്ടിരുന്നതിൻ്റെ ഒരു കാരണവും അതുതന്നെയാണ്. പിന്നെ ബാലചന്ദർ എന്ന തമിഴിലെ ഏറ്റവും കമലഹാസനെയും രജനീകാന്തിനെയും ശ്രീവിദ്യയൊക്കെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ആ മഹാപ്രതിഭ, അദ്ദേഹം എന്ന് പറയുന്നൊരു യൂണിവേഴ്സിറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളെന്ന് പറയുന്നത് ഒരു സിനിമയും മറ്റൊരു സിനിമയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവത്തില്ല. അത്രയും വിചിത്രമായ കഥകൾ, അത് കുടുംബകഥയായാലും ശരി, പ്രണയകഥയായാലും ശരി, പൊളിറ്റിക്കലായാലും ശരി, അല്ലാതെ എന്തെങ്കിലും സോഷ്യൽ എലമെൻ്റ് എടുത്ത് വർക്ക് ചെയ്യുന്ന സിനിമകളായാലും ശരി, അതൊരു പ്രത്യേക രീതിയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് തന്നെ സ്ക്രിപ്റ്റ് എഴുതി, പിന്നെ ഡയലോഗ്സ്. ഡയലോഗ്സ് എന്ന് പറഞ്ഞാൽ നാടകരീതി തമിഴ് ഭാഷയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ആ ഭാഷയിൽ നിന്നുകൊണ്ടുള്ള ഒരു രചന അത് അത്യപൂർവം തന്നെയാണ്. അപ്പം അങ്ങനെ നാലഞ്ച് ഡയറക്ടേഴ്സാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ മാറി മാറി ഗുരുസ്ഥാനീയന്മാരായി വന്നിട്ടുള്ളത്. സിനിമയിലെ നടൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കഥാപാത്രമായി രൂപം പ്രാപിക്കുന്നവർ സംവിധായകൻ്റെ ഒരു മെറ്റീരിയൽ മാത്രമാണ്, അതിന് യാതൊരു സംശയമില്ല. ഒരു പക്ഷേ ഒരു നടൻ വലുതായി സൂപ്പർ താരമായി കഴിഞ്ഞാൽ പിന്നീട് ഒരു സംവിധായകനെ അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ ഒരു പക്ഷേ നടൻ നടനല്ലാതായി അല്ലെങ്കിൽ നടൻ കഥാപാത്രമല്ലാതായി മാറുന്ന അവസ്ഥ ഉണ്ടായേക്കാം. പക്ഷേ അല്ലാതെ പറയുകയാണെങ്കിൽ സംവിധായകൻ്റെ ഒരു മെറ്റീരിയൽ തന്നെയാണ് നടൻ. അപ്പോൾ എന്നിലെ നടനെ എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് നടനായിട്ട് നിൽക്കുമ്പോൾ തോന്നാറുള്ളൊരു ദുഃഖം എന്നെ നിയന്ത്രിക്കാൻ ഒരാൾ ക്യാമറയുടെ പിറകിൽ ഇല്ലല്ലോ എന്നുള്ളതാണ്. എന്നെ നിയന്ത്രിക്കാൻ ക്യാമറയുടെ പിറകിൽ ഒരു മികച്ച സംവിധായകനുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ അഭിനയിച്ച സിനിമകളിൽ എൻ്റെ കഥാപാത്രങ്ങൾ കുറേ കൂടി മനോഹരമാകുമായിരുന്നു എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അടുത്ത സിനിമയിലും അഭിനയിക്കുന്നുണ്ട്. എങ്കിലും ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന സംവിധായകൻ്റെ, അത് ആ സംവിധായകൻ എത്രത്തോളം വിവരമുള്ളവനാണ്, വിവരമില്ലാത്തവനാണ്, കഴിവുള്ളവനാണ്, കഴിവില്ലാത്തവനെന്നുള്ളതല്ല പ്രശ്നം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മാത്രമായിരിക്കും മൊത്തം സിനിമ കിടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കണം ബാക്കിയെല്ലാം. അങ്ങനെ നോക്കുമ്പോൾ ആ സംവിധായകൻ്റെ മെറ്റീരിയൽ തന്നെയാണ് നടൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാനും എൻ്റെ സംവിധാനത്തിൻ്റെ കീഴിൽ എൻ്റെ മെറ്റീരിയലാക്കി എന്നിലെ നടനെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ കുറേ കൂടി മനോഹരമായിട്ട് ക്യാമറയുടെ പിറകിൽ മറ്റൊരു സംവിധായകൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ആദ്യമായിട്ട് ചെന്നൈ നഗരം കണ്ടപ്പോൾ, സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് ചെന്നൈ കോടമ്പാക്കമൊക്കെ. അപ്പോൾ ചെന്നൈയും കോടമ്പാക്കവും കണ്ടപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം, പി കെ ജോസഫ് എന്ന് പറയുന്ന ഗുരുവിനെ കിട്ടിയപ്പോഴുണ്ടായ ഒരു സന്തോഷം, അത് കഴിഞ്ഞ് മരിപ്പച്ചയിൽ പ്രേംനസീർ, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന പ്രേംനസീറിന് വേണ്ടി തിരക്കഥ എഴുതാൻ കിട്ടിയ അവസരത്തിലുള്ള സന്തോഷം, പിന്നെ അതേ മരിപ്പച്ചയുടെ വിതരണക്കാരനായ ഗിരീഷ് പിക്ചേഴ്സ് രാജൻ സ്വന്തമായിട്ടൊരു പടം എനിക്ക് ഓഫർ ചെയ്തപ്പോഴുണ്ടായ സന്തോഷം, പിന്നെ ആ സിനിമയെക്കുറിച്ച് അന്നത്തെ ഫിലിം ക്രിറ്റിക്കായ കോഴിക്കോടൻ എഴുതിയ ആഗ്രഹത്തെക്കുറിച്ച് എഴുതിയ റിവ്യൂ വായിച്ചപ്പോഴുണ്ടായ സന്തോഷം, പിന്നെ കുറേ സിനിമകൾ ചെയ്തുവെങ്കിലും ജീവിതത്തിൻ്റെ ഒരു മുന്നേറ്റം തുടങ്ങുന്നത് ഒരു ഗ്യാപ്പിന് ശേഷം കടിഞ്ഞൂൽ കല്യാണം മുതലാണ്. അത് കഴിഞ്ഞ് അയലത്ത് അദ്ദേഹത്തിൻ്റെ വിജയം, തൊട്ടടുത്ത് വന്ന മേലെപ്പറമ്പിലാണ് വീടിൻ്റെ വിജയം, ഇതൊക്കെയാണ് ജീവിതത്തിലേറ്റവും വലിയ സന്തോഷത്തിൻ്റെ കാലഘട്ടങ്ങൾ. പിന്നെ വിവാഹം കഴിച്ചപ്പോൾ
ഒരു മകൾ ജനിച്ചപ്പോൾ ഇങ്ങനെ ഓരോ ഘട്ടങ്ങൾ എന്നിലെ കലാകാരനെ ജനങ്ങൾ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോഴുള്ള അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം അതിൻ്റെ അത് നമുക്ക് നൽകുന്നൊരു നിർവൃതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരുപാട് സന്തോഷം ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും സന്തോഷമുള്ള വാർത്തകൾ കേട്ടാൽ അത് ആസ്വദിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ ഒരു വിജയങ്ങളിലും അങ്ങനെ അട്ടഹസിക്കുന്ന ആളുമല്ല, പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് ദുഃഖിക്കുന്ന ആളും അല്ല. താരതമ്യപ്പെടുത്തുമ്പോൾ സന്തോഷം കിട്ടിയതിനേക്കാൾ കൂടുതൽ സങ്കടകരമായ കാര്യങ്ങളായിരിക്കും കിട്ടിയിട്ടുള്ളത്. അതെല്ലാവർക്കും ജീവിതത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും, കൂടുതലും അങ്ങനെ ആയിരിക്കും. അസാമാന്യ ഭാഗ്യവാന്മാർക്ക് മാത്രം സന്തോഷം മാത്രം കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ കലാകാരൻ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല, കൂടുതലും ഈ സങ്കടകരമായ വാർത്തകളായിരിക്കും. എനിക്ക് ദ കാർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രിൻറ്റും കൊണ്ടുവരുന്ന വഴിക്ക് എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറും ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസറും സന്തോഷം അജിത്തും ആക്സിഡൻറ്റിൽ മരിച്ചത്, അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ്. പിന്നെ അച്ഛനും ഗുരുവുമായ മരുതൂറപ്പക്കുട്ടനായർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കലാരംഗത്തിൻ്റെ ഗുരുവുമാണ്, അച്ഛനുമാണ്. അച്ഛൻ്റെ വേർപാട് ഇത് ഏറ്റവും ദുഃഖകരമായ ഒരു നിമിഷമായിരുന്നു. പിന്നെ നമ്മൾ ഓമനിച്ച് താലോലിച്ചൊക്കെ ചെയ്തു കൊണ്ടുവരുന്ന ചില സിനിമകൾ തിയേറ്ററിലെത്തിയിട്ട് പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം അല്ലെങ്കിൽ ഒരു സങ്കടം, ഇങ്ങനെ സങ്കടകരമായ കാര്യങ്ങൾ ഒരുപാടുണ്ട്. അത് ഒരുപാട് പറഞ്ഞ് പ്രേക്ഷകരെ ബുദ്ധിമുട്ടിക്കുന്നതും ശരിയല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ചലച്ചിത്ര ജീവിതം ആരംഭിക്കുന്ന സമയത്ത് ഞാൻ എന്നിൽ കണ്ടെത്താത്ത ഒരു വികാരമായിരുന്നു ഹാസ്യം എന്ന് പറയുന്നത്. അതിനുദാഹരണം, ഞാൻ ആദ്യകാലത്ത് ചെയ്ത ആഗ്രഹം, പാവം, ക്രൂരൻ അങ്ങനെയുള്ള സിനിമകളിലൊന്നും വലിയൊരു ഹ്യൂമറൊന്നും ഇല്ലായിരുന്നു. പക്ഷേ സൗന്ദര്യപ്പണക്കം എന്ന് പറയുന്ന മൂന്നാമത്തെ സിനിമ ചെയ്യുന്ന സമയത്താണ് ഹ്യൂമറിലേക്ക് അല്പം ഒന്ന് കടന്ന് ചെന്നത്. കാരണം എൻ്റെ ഒരു വഴി അതാണോ എന്നെനിക്കൊരു സംശയം തോന്നിയിരുന്നു, അങ്ങനൊരു ചിന്ത എനിക്കുണ്ടായി. പക്ഷെ സൗന്ദര്യപ്പണക്കം പ്രതീക്ഷിച്ചത്ര വിജയം കൈവരിച്ചില്ല. വീണ്ടും എനിക്ക് ഡൗട്ടായി, ഇതല്ല എൻ്റെ വഴിയെന്ന് എനിക്ക് അപ്പം തോന്നി. പിന്നെയും ഞാൻ ആക്ഷൻ പടങ്ങളിലേക്കാണ് പോയത്. 1, 2, 3, കണി കാണും നേരം, ശാന്തം, ഭീകരം എന്ന് പറഞ്ഞ പടങ്ങളിലേക്കൊക്കെ പോയി. പക്ഷേ അവിടെയും അതല്ല എൻ്റെ ചലച്ചിത്ര ഭാഷ എന്ന് വീണ്ടും എനിക്ക് ബോധ്യമായി. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, അതായത് ഹ്യൂമറിൽ ചെറിയൊരു പരീക്ഷണം നടത്തി, അത് വിജയിച്ചില്ല. ആക്ഷൻ പടത്തിലാണ് വിജയിച്ചത്. അപ്പോൾ മുമ്പോട്ട് പോകാൻ എനിക്ക് ആക്ഷൻ സിനിമകളല്ല എൻ്റെ ചലച്ചിത്ര ഭാഷ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ മനഃപൂർവ്വം മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യാതെ തന്നെ ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിലാണ് കല്യാണം കഴിക്കുന്നത്. ആ ഗ്യാപ്പ് ശരിക്കും പറഞ്ഞാൽ 3 വർഷത്തേക്ക് അങ്ങ് തുടർന്നു. മദ്രാസിലെ ജീവിതമൊക്കെ ഉപേക്ഷിച്ച് ഞങ്ങൾ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തു. ആ ഗ്യാപ്പിൽ ദൂരദർശന് വേണ്ടി ഒരു മോഹങ്ങൾ എന്ന് പറയുന്ന ഒരു സീരിയൽ ഡയറക്റ്റ് ചെയ്തു. അപ്പോഴാണ് ജയറാമായിട്ടുള്ള സൗഹൃദം ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനെ രഘുനാഥ് പലേരിയെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് കേട്ടിട്ടുമുണ്ട്, കലാകൗമുദിയിൽ വരുന്ന അദ്ദേഹത്തിൻ്റെ കഥകൾ വായിച്ചും അറിയാം. അപ്പോൾ ജയറാമിനോട് ഞാൻ ചോദിച്ചു, രഘുനാഥ് പലേരിയായിട്ട് ചേർന്നൊരു പടം ചെയ്താൽ എങ്ങനെ ഇരിക്കും? ജയറാമിനോട് വളരെ താല്പര്യമായിട്ട് തോന്നി. അങ്ങനെ കഥ ഡിസ്കസ് ചെയ്യാനിരിക്കുന്ന സമയത്താണ് ഞാൻ കൂടുതലും എന്നിൽ കിടന്നിരുന്ന ഹാസ്യമെന്ന വികാരത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. കടിഞ്ഞൂൽ കല്യാണത്തിലെ ഡിസ്കഷൻ്റെ പല ഭാഗങ്ങളിലും എനിക്ക് നന്നായിട്ട് ആ കഥയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റി. അത് രഘു തന്നെ എപ്പോഴും പറയുന്നൊരു കാര്യമായിരുന്നു. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ഞങ്ങൾ മേലേപ്പറമ്പിലെ ആൺപിള്ളിലേക്ക് ഇരുന്നപ്പോഴേക്കും ആ ഹാസ്യമെന്ന വികാരം, ഉള്ളിൽ കിടന്ന വികാരം അത് പൂർണ്ണമായിട്ടും പുറത്തേക്ക് കൊണ്ടുവരാൻ ആ സിനിമയിൽ സാധിച്ചു. അതിന് തൊട്ട് മുമ്പ് അയലത്തെ ദേഹത്തിലും നല്ല ഹാസ്യരംഗങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഹാസ്യത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു ഡയലോഗിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ശൈലിയിലല്ല ചെയ്തിരുന്നത്. എല്ലാം സംഭവങ്ങളുമായിട്ട്, കഥ വികസിച്ച് പോകുന്ന സംഭവങ്ങളുമായിട്ട് കണക്റ്റഡായിരുന്നു എല്ലാം. അല്ലാതെ കുറേ ഡയലോഗിൽ കൂടി കോമഡി പറഞ്ഞു പോകുന്ന പോലെയുള്ള തമാശകളല്ലായിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ കോമഡി ഈ കലർന്ന സിനിമകളിലേക്ക് ഞാനെത്തുന്നത്. പബ്ബ
പബ്ലിക്കിൻ്റെ ഇടയ്ക്ക് ഒരു ഐഡൻറ്റിഫിക്കേഷൻ കിട്ടിത്തുടങ്ങിയത് സിനിമ കൊണ്ട് മാത്രമല്ല, കാരണം ആ കാലഘട്ടത്തിൽ ചാനലൊന്നും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ സിനിമാ ഡയറക്ടേഴ്സിനൊന്നും അത്രയ്ക്കങ്ങ് തിരിച്ചറിയത്തില്ല. സിനിമാ പ്രേമികൾ മാത്രം, ഈ വെള്ളി നക്ഷത്രം, നാന, ഫിലിം മാഗസിൻ ഇതൊക്കെ വായിക്കുന്നവർ മാത്രം ഞങ്ങളെയൊക്കെ കാണുമ്പോൾ, ചിലപ്പോൾ ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ കാണുമ്പോൾ അടുത്ത സിനിമ ഏതാണെന്നൊക്കെ ചോദിച്ചു വരും, അത്രയേ ഉള്ളൂ, അല്ലാതെ മനസ്സിലായതില്ല. ഞാൻ സല്ലാപം എന്നൊരു മ്യൂസിക്കൽ ഷോ ദൂരദർശനിൽ ചെയ്തിരുന്നു, 6 വർഷം ചെയ്തതാണ് അത്. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ആദ്യത്തെ റിയാലിറ്റി ഷോ കൂടിയാണ്. അതിൽ ജഡ്ജ് പോലത്തെ ഒരു കഥാപാത്രമാണ് ഞാൻ, അതിനകത്ത് ജഡ്ജിങ് തന്നെയാണ്, ഞാൻ തന്നെയാണ് അന്തിമ തീരുമാനം എടുത്ത് പറയുന്നതൊക്കെ. അത് അന്ന് ദൂരദർശൻ്റെ വ്യൂവർഷിപ്പും ഭയങ്കരമായിരുന്നു, ഏകദേശം 70% ആൾക്കാർ ദൂരദർശൻ കാണുന്ന കാലഘട്ടം, പ്രത്യേകിച്ച് ഈ സല്ലാപം. ആ പ്രോഗ്രാമാണ് എനിക്ക് ജനങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടാൽ തിരിച്ചറിയുന്ന ഒരവസ്ഥ ഉണ്ടാക്കി. സിനിമയിൽ എനിക്ക് ഫ്രണ്ട്സ് കുറവാണ്, കുറച്ച് പ്രൊഡ്യൂസേഴ്സ്, വളരെ ചുരുങ്ങിയ ആർട്ടിസ്റ്റുകൾ, കുറച്ച് ക്യാമറാമാർ, അങ്ങനെയുള്ള കുറച്ച് പേരേ ഉള്ളൂ സിനിമയിൽ എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയാം. എൻ്റെ ഫ്രണ്ട്സ് കൂടുതലും ഡോക്ടേഴ്സാണ്, ട്രിവാൻഡ്രത്തുള്ള ഡോക്ടർമാരാണ്, വളരെ അടുത്ത ഫ്രണ്ട്സ് അല്ല. ഏതാപത്തിലും നമുക്ക് ഒരു അസുഖം വന്നു, അല്ലെങ്കിൽ വൈഫിന് വന്നു, അല്ലെങ്കിൽ അമ്മയ്ക്ക് വന്നു, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് തന്നെ ഒരു പ്രശ്നം വന്നു, ഫോൺ ചെയ്ത് പറഞ്ഞാൽ നല്ലൊരു അറ്റൻഷൻ കൊടുക്കുന്ന സുഹൃത്തുക്കൾ, അത് ഡോക്ടേഴ്സിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എറണാകുളം കേന്ദ്രീകരിച്ചും കുറച്ച് നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, അവിടെ കൂടുതലും പാട്ടുകാരാണ്, പാട്ടുകാരായ കുറേ, അവിടെ ഗാനാവിഷ്കാരം എന്നൊരു സംഘടനയുണ്ട്, അപ്പോൾ ആ സംഘടനയിലെ ആൾക്കാരെല്ലാം പാടുന്നവരാണ്, കുടുംബപരമായിട്ട്, അതായത് ഭാര്യയും ഭർത്താവും പാടുന്നവരായിരിക്കും. അപ്പം അങ്ങനെ കുറച്ച് നല്ല ഫ്രണ്ട്സ് എറണാകുളത്തുണ്ട്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 6 മക്കളാണ്, ഞാൻ ഏറ്റവും മൂത്ത ആളാണ്, 3 ആണും 3 പെണ്ണും. സിനിമാ രംഗത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാവരും ഓരോരുത്തർ ഓരോ ജോലി, ഗവൺമെൻറ് ഉദ്യോഗമുള്ളവരുണ്ട്. എൻ്റെ ഭാര്യയുടെ പേര് ശ്രീലത, ഹൗസ് വൈഫാണ്, മകൾ ദേവിക, കല്യാണം കഴിഞ്ഞു. ആദ്യ കടപ്പാട് ജന്മം തന്ന അച്ഛനോടും അമ്മയോടും, പിന്നെ ദൈവത്തിനോട്, പിന്നെ ദൈവത്തെപ്പോലെ ആരാധിക്കുന്ന, എനിക്ക് ആദ്യത്തെ സിനിമ തന്ന, ഈ അടുത്ത കാലത്ത് അന്തരിച്ച ഗിരീഷ് പിക്ചേഴ്സ് രാജേട്ടനോട്, പിന്നെ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്നെ സ്വീകരിച്ച ജനങ്ങളോട്, ഇതൊക്കെ തന്നെയാണ് എനിക്കുള്ള കടപ്പാട്.